ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കേണ്ട ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകാനല്ല, ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോറിയും കൂടിയിട്ട് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്യാരക്ടറും ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ മെയിൻ ക്യാരക്ടറായ നൊമിതയാണ്. നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് നമ്മുടെ നൊമിത എന്ന് പറയുമ്പോൾ. നൊമിത നമുക്ക് എങ്ങനെ എഴുതാം? നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ് ആൻഡ് ഹീ ഈസ് ആൻ ഇന്നസെൻ്റ് ലേഡി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്താണ്, പുവർ ലേഡിയാണ്, ഒരുപാട് അമ്മ വിഡോ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും എപ്പോഴും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റേഴ്സ് വരാറുണ്ട്. അമ്മ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, അമ്മ മകൾ അവിടെ രാജകുമാരിയെ പോലെ ജീവിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ നൊമിതയുടെ ബ്യൂട്ടി കണ്ടിട്ടാണ്, ഓക്കെ, നൊമിതയുടെ ബ്യൂട്ടി കണ്ടിട്ടാണ് അജിത്ത്, നൊമിതയുടെ ഹസ്ബൻഡ് ആരാണ്, അജിത്താണ് നൊമിതയെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിയാണ്, ബ്യൂട്ടി കാരണം മാത്രമാണ്, ഓക്കെ, കാരണം എന്താണ്, പുവർ ഫാമിലിയാണ്, അതുകൊണ്ട് സ്വത്ത് കണ്ടിട്ട് ഒന്നുമല്ല, ബ്യൂട്ടി കണ്ടിട്ട് ാണ് കല്യാണം കഴിക്കുന്നത്. വലിയൊരു ജോയിൻറ്റ് ഫാമിലിയിലേക്കാണ് നൊമിത ചെന്ന് കയറുന്നത്. ഈ മദർ അയക്കുന്ന, നൊമിതയുടെ മദർ അയക്കുന്ന എല്ലാ ലെറ്റേഴ്സും ആര് വായിക്കുമായിരുന്നു, അജിത്ത് ഓപ്പൺ ചെയ്ത് വായിക്കുമായിരുന്നു. പലപ്പോഴും അത് നൊമിതയോട് പറയാറ് കൂടിയില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ഒരു സമയത്ത് ഒരു ദിവസം അജിത്തിൻ്റെ ഷർട്ട് കഴുകാനായിട്ട് എടുത്തപ്പോഴത്തേക്കും അത് അതിൻ്റെ അകത്തുനിന്നും ഒരു നണച്ചുരുട്ടി കൂട്ടി ഒരു പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറും തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നൊമിതയുടെ അമ്മ അയച്ച ലെറ്റർ ആയിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് എന്തിന് എൻ്റെ ലെറ്റർ വായിച്ചു, അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ പേരിൽ അജിത്തും നൊമിതയും തമ്മിൽ വഴക്കാവുകയാണ് ചെയ്യുന്നത്. നൊമിത എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്? സാരിയുടെ തുമ്പ് കത്തിച്ചിട്ടാണ്, സ്വന്തം സാരിയുടെ തുമ്പ് കത്തിച്ചിട്ടാണ് പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച്. ഇത് നമുക്ക് ഇതെങ്ങനെ പോയിന്റ്സ്, കറക്റ്റ് പോയിന്റ്സ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാവരും ക്യാരക്ടർ സ്കെച്ച് ഞാൻ എഴുതേണ്ട പോയിന്റ്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങളിപ്പോൾ വേഗം പോയിട്ട് ഷോർട്ട് വീഡിയോ നോക്കുക, എല്ലാവരുടെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നൊമിതയുടെ മദറാണ്. നൊമിതയുടെ മദർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുവർ ലേഡി ആണ്, വിഡോ ആണ്, എന്താണ്, ഒരു ഇന്നസെൻ്റ് ലേഡിയാണ്. ഓക്കെ, പുതിയ തലമുറയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അജിത്ത് ചിന്തിക്കുന്നതിനെ പറ്റിയിട്ടോ ഒന്നും അറിയാണ്ട് എപ്പോഴും മകൾക്ക്, മകൾ നല്ലപോലെ ജീവിക്കുന്നു, അപ്പോൾ മകൾക്ക് വേണ്ടി ആവശ്യങ്ങൾ പറഞ്ഞ് ലെറ്റർ അയക്കുന്നു, ഒരു പാവ അമ്മയാണ് ആര്യ, നൊമിതയുടെ അമ്മ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന അജിത്താണ്. അജിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നൊമിതയുടെ ആരാണ്, ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം, നമുക്ക് പുരുഷ ആധിപത്യം എന്നുള്ളൊരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അജിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അജിത്തിനെ നമുക്ക് എപ്പോഴും നൊമിതയുടെ ലെറ്റേഴ്സൊക്കെ വായിക്കുമായിരുന്നു, നൊമിതയുടെ പെർമിഷൻ ഇല്ലാണ്ട്, നൊമിതയുടെ അത് പറയുന്നത് കൂടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് തന്നെ നമുക്ക് അജിത്തിൻ്റെയും കൂടെ എഴുതാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ദേഷ്യമാണ്, നല്ല ഒരു നല്ല ക്യാരക്ടറല്ല അജിത്തിൻ്റെ, നല്ലൊരു ക്യാരക്ടറല്ല എന്നൊക്കെ എഴുതാം. ദൻ നെക്സ്റ്റ് വരുന്നത് രത്ന ആണ്. രത്ന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുധാമൂർത്തി, ദാറ്റ് ഈസ് ഹൊറഗല്ലു എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് രത്ന. ഓക്കെ, രത്ന എന്ന് പറയുമ്പോൾ സുധാമൂർത്തിയുടെ കൊളീഗ് ആണ്, സുധാമൂർത്തിയുടെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ് ആണ് രത്ന. രത്നയെ നിന്നും സുധാമൂർത്തി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് മറ്റുള്ളവരെ കേട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത്, മറ്റുള്ളവരെ എങ്ങനെയാണ് മറ്റുള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ, അതുപോലെ പല കാര്യങ്ങളും നമുക്ക് രത്ന എന്ന് പഠിക്കാനായിട്ട് സാധിച്ചു, സുധാമൂർത്തി പഠിക്കാനായിട്ട് സാധിച്ചു. രത്ന എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. പലപ്പോഴും എന്താണ്, ആ ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം രത്ന കേൾക്കാറുണ്ട്. രത്ന പറയുന്നത് എന്താണ്, ദൈവം നമുക്ക് രണ്ട് ചെവികൾ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. രത്ന ഒരിക്കലും എന്ത് പറയത്തില്ല, അതിന് വേണ്ടിയിട്ട് ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനോ സജഷനോ ഒന്നും പറയത്തില്ല, ജസ്റ്റ് എന്ത് ചെയ്യും, കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഗ്രാൻഡ് ഫാദറാണ്, നമ്മുടെ ഈ ഹൊർഗലു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നത് തന്നെയാണ്, നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോഴത്തേക്കും റിട്ടയേർഡ് സ്കൂൾ ടീച്ചറാണ്. നമ്മുടെ രത്ന എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ സെയിം കാര്യമാണ് ഗ്രാൻഡ് ഫാദർ ചെയ്യുന്നത്. അവിടെയുള്ള ആ ഒരു വില്ലേജിലുള്ള എന്താണ് അവിടെ വന്നിരിക്കുന്നവരുടെയൊക്കെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ ആര് കേൾക്കാറുണ്ട്, ഗ്രാൻഡ് ഫാദർ കേൾക്കാറുണ്ട്. ഗ്രാൻഡ് ഫാദർ ഒരു തിരിച്ചെന്തെങ്കിലും സൊല്യൂഷൻ പറയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പോയി പറയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യുക, അവർ കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൻ നെക്സ്റ്റ് വരുന്നത് ബാൾവിൻ ആണ്. നമുക്കറിയാം റോബോട്ട് ബാൾവിൻ എന്ന് പറയുന്നത് നമ്മുടെ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്.
ഓക്കെ, ബാൽവിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളായിരുന്നു. ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ബാങ്കിൽ ബിഗ് മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടാവുകയാണ്. ബാൽവിൻ്റെ ഫ്രണ്ടായ ഗിരീശ്വരനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായി എന്നുള്ളതിന് ഒരേ ഒരു തെളിവ് ആരാണ്? ബാൽവിൻ മാത്രമാണ്. ബാൽവിന് രണ്ട് മക്കളാണുള്ളത്. മക്കളും ഭാര്യയാണുള്ളത്. ബാൽവിൻ്റെ മക്കളും ഫാമിലിയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സത്യം മാത്രം കോട്ടി പറയാന്നുള്ളതിന് കമ്പലിയുന്നുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഗ്രീഷ ബാൽവിന് എന്താ മണി ഓഫർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആരുടെ കാലും മാറുന്നുണ്ട്? ഫാമിലിയുടെ കാലം മാറി തിരിച്ച് പറയണ്ട, ഓക്കെ, അനുകൂലമായിട്ട് പറയാമെന്നുള്ളൊരിത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ബാൽവിൻ എന്താണ് സത്യസന്ധയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര സുഹൃത്തായിട്ട് പോലും ബാൽവിൻ ഗ്രീഷമിനെതിരെ പറയുകയും അതുപോലെ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ാണ് ബാൽവിന് ലാസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെലക്സ് വർഗസും ആന്റോണിയോ ക്രൂസും ആണ്. ഞാൻ ഓൾറെഡി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കുക. ഇത് രണ്ടും നമുക്ക് എന്താണ്, രണ്ടുപേരും ഫ്രണ്ട്സാണ്, ഒരുമിച്ചാണ് താമസിച്ച് വളർന്നു വന്നു, എല്ലാം ഒരുമിച്ചാണ്. പക്ഷെ ഒരിക്കൽ ദിവസം അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണം. രണ്ടുപേരുടെയും ഗോൾഡൻ ചാമ്പ്യൻഷിപ്പ് നേടുക എന്നുള്ളതാണ് രണ്ടുപേരുടെ എയിം എന്ന് പറയുമ്പോൾ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ വരുന്ന സമയത്തുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവരുടെ ക്യാരക്ടർ സ്കെച്ച്. ആ സ്റ്റോറി അങ്ങ് എഴുതുമ്പോൾ തന്നെ ഇവരുടെ ക്യാരക്ടർ സ്കെച്ചിൽ എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റോറി അങ്ങ് എഴുതുമ്പോൾ തന്നെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അതുപോലെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണോ അവരുടെ ഹെഡിങ് എഴുതുക. ഇപ്പോൾ നൊമിത ആണെന്നുണ്ടെങ്കിൽ നൊമിത എന്ന് എഴുതുക. പിന്നെ നമുക്ക് എഴുതുക നൊമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, അല്ലെങ്കിൽ ഫെലക്സ് വർഗസ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, അങ്ങനെ എഴുതിയിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിതിന് മുന്നേ ഒരു ഇംഗ്ലീഷിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അത് വളരെ നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, താങ്ക് യു ഓൾ.